हाई फ्रेंड्स एल विनीत नमस्कार ई कोविड वर्शम ए नम्बर जीवन वाली प्रियव अरगिले पड़े अत्र फ्री आई ओडिये साधी एपड़ धरी एवड चुनाव सर्फस तुट कमेम वाला भीति कूड़िया मोटा मास्क वे कई सानिटाइजर कत्र स्थल नपर्शमेल नोक इतना नमें जीव नैनद जीविक रीति मनु मे इतपी भड़क कह नाम ना वीडे कहिय वीटी भात्र कूड़ल समय चलव अर लॉकडाउन आई कई शिक्षा मानसिक सापतिमेल तरह वाला नाम कोविड बाधच वनो इो पशे अबरी नम्मे सामूहिक जीवन നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഭാഗമായി ഈ മാറി വരുന്ന ഒരു സാഹചര്യം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു എന്താണ് ഒരു സോർട്ട് ഓഫ് ഐസൊലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും ജോലി നഷ്ടപ്പെട്ടു. താൽക്കാലികമായി കുറേ ദിവസങ്ങൾ ജോലി ഇല്ലാതിരുന്ന ഒരുപാട് പേരുണ്ട്. പൂർണ്ണമായും ഇനി എപ്പോഴാണ് ഒരു പുതിയ ജോലി കിട്ടുക എന്നുള്ളത് അറിഞ്ഞുകൂടാത്തവരുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയിരുന്നവരൊക്കെ മാസങ്ങളോളം അവരുടെ കടയും ഒക്കെ അടച്ചിട്ടിട്ട് സ്വാഭാവികമായിട്ടും കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പല സാധനങ്ങളും ഇപ്പോൾ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായും നശിച്ചു പോയി എടുത്തു കളയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ തലത്തിലുള്ള ആൾക്കാരെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കോവിഡ് വല്ലാതെ മോശപ്പെട്ട രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വരുമാനം ഇല്ലാതെ നിൽക്കുന്നവരാണ് ഒരു ഭൂരിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ നിന്നിരുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. ഈ ഇങ്ങനെയുള്ള ജനങ്ങളുടെ കൈകളിലേക്ക് ഈ പറഞ്ഞ ലോക്ക്ഡൗണൊക്കെ ഏകദേശം കഴിയാറാകുന്ന സമയമായപ്പോഴേക്കും കഴിഞ്ഞ ഉടനെ ഐശ്വര്യമായി നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ബില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ബില്ല് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം പല വ്യാപാര സ്ഥാപനങ്ങളും കടകളും ഒക്കെ മാസങ്ങൾ അടഞ്ഞു കിടന്ന കടകൾക്ക് പോലും 15,000 20,000 രൂപയും ബില്ല് വന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും പൂർണ്ണമായും അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപയുടെ ലാഭം പോലും ആ പറഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കയ്യിലുണ്ടായിരുന്ന മിച്ചമുള്ള പൈസ വെച്ചാണ് പലരും അവരുടെ ദിവസങ്ങൾ പോലും തള്ളി നീക്കിയത്. അങ്ങനെ അത്രയും സ്ട്രഗിൾ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തോട് മല്ലടിക്കുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് 15,000 20,000 രൂപയുടെ ഒക്കെ ബില്ലാണ് KSEB വെച്ചു കൊടുത്തത്. ഇനി വീടുകളിലേക്ക് വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ വീട്ടിലും മുൻപുള്ള മാസങ്ങളിലൊക്കെ അവർ പേ ചെയ്തിരുന്നതിനേക്കാളും വലിയ സംഖ്യയാണ് ആയിരങ്ങളുടെ ബില്ലാണ്. 500-600 രൂപ അടച്ചിരുന്നവരുടെ കയ്യിൽ 5,000-6,000 രൂപയുടെയൊക്കെ ബില്ലാണ് ഇത്തവണ KSEB കൊടുത്തിരിക്കുന്നത്. അപ്പൊ എവിടെയാണ് തെറ്റുപറ്റിയത്? നമുക്കാണോ KSEBക്കാണോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ കുറെ ദിവസം കടന്നുപോയത് അല്ലെ? സ്വാഭാവികമായിട്ടും നമ്മൾ പലരും ചിന്തിച്ചു ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ വീടുകളിൽ തന്നെയായിരുന്നു, പിന്നെ സമ്മറാണ്, അപ്പൊ കൂടുതൽ ഫാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി അങ്ങനെയാകാം എന്നൊക്കെ നമ്മൾ ധരിച്ചു. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പോലും അതിനൊരു പരിധിയില്ല. അത്തരത്തിലൊരു ഡിഫറൻസ് വരുന്നതിന് പോലും ഒരു പരിധിയുണ്ട്. എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് 500, 5,000, 600, 6,000 ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് പല വ്യക്തികൾക്കും അവരുടെ പല വ്യക്തികളുടെ അനുഭവത്തിലും വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമ്മളിൽ പലരും ശ്രമിച്ചത്. അങ്ങനെ പല നേതാക്കന്മാരും ഒക്കെ ഇരുന്ന് ഇത് വിശകലനം ചെയ്തതിൻ്റെ ഭാഗമായാണ് KSEB നടത്തുന്ന കൊള്ളയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലേ? അപ്പോൾ KSEB കാര്യമായിട്ട് എവിടെയോ നമ്മളെ പറ്റിച്ചിരിക്കുന്നു.
ആ പറ്റിച്ചത് എവിടെയാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളിലൂടെയും ഡിബേറ്റുകളിലൂടെയൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മധുബാൽ എന്ന നടൻ ശ്രീ മധുബാലിൻ്റെ വീട്ടിൽ അടഞ്ഞു കിടന്നിരുന്ന വീട്ടിൽ 5000 രൂപ ബില്ല് വരികയും അദ്ദേഹം അതുമായി ചെന്ന് അതോറിറ്റീസിനെ കാണുകയും അവസാനം അദ്ദേഹത്തിൻ്റെ 5000 രൂപയോളം വന്ന ബില്ല് 350 രൂപയായിട്ട് കുറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴും നമുക്കറിയാം മധുബാലിനെ പോലെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു ആക്സസിബിലിറ്റി അവിടെ നടന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഡിഫറൻസ് ആ ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്തത്. സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥയോ സ്വാഭാവികമായും അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ട് കുടുംബം പുലർത്തുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ അതോറിറ്റീസിന് പുറകെ ഈ ബില്ലുമായി പോവുക എന്ന് പറയുന്ന ഒരു ദിവസത്തെ ജോലി. ഇനി അല്ല ഇവരീ പറയുന്നത് പോലെ ഇങ്ങനെയൊന്നും അല്ല വേഗം തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും എത്രത്തോളം ഇഫക്റ്റീവായിട്ട് എത്ര പേർക്ക് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ KSEB സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആ ഒരു വിശ്വാസ്യതക്കുറവും തീർച്ചയായും പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ 600-800 കയ്യിൽ കൊടുത്തിട്ട് 5000-6000 രൂപയുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടിച്ച് സൂപ്പർ ഫൈനായിട്ട് കൊടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. പറയുമ്പോൾ കാര്യമായിട്ടൊക്കെ പറയും ഇവിടെ ആർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, പട്ടിണിയില്ല, പ്രശ്നങ്ങളില്ല, സർക്കാർ ഒപ്പമുണ്ട് എന്നൊക്കെ പറയും. സർക്കാർ ഒപ്പമുണ്ട് എന്ന് 700 രൂപയുടെ കിറ്റ് 1000 രൂപ കാണിച്ച് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി. പക്ഷെ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്ന് മനസ്സിലായത് KSEBയുടെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് കയ്യിൽ വന്നപ്പോഴും പ്രവാസികളോട് കയറി വാ മക്കളെ 2.5 ലക്ഷം മെത്ത ഞങ്ങൾ ഒരുക്കിയിട്ടിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് കിടന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം എന്നൊക്കെയായിരുന്നു ആദ്യം സർക്കാർ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്, കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ അതേ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടേക്കുള്ള വന്ദേ ഭാരതിന്റെ സർവീസ് തന്നെ ഇവിടെ ചിലപ്പം നിർത്തേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് ഇങ്ങനെ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ആകുലതയുണ്ട് ഈ ഒരു സമയത്ത്. എന്തായാലും KSEB നൽകിയിരിക്കുന്ന ഈ ഇരുട്ടടി തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് സ്ലാബ് ബേസിലാണ് വരുന്നത്. അപ്പോൾ പർട്ടിക്കുലർ യൂണിറ്റ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒരു യൂണിറ്റ് മാറിയാൽ അതുവരെ ഉപയോഗിച്ച എൻറ്റയർ യൂണിറ്റിന് നമ്മൾ അടുത്ത സ്ലാബിലുള്ള കൂടിയ സ്ലാബിലുള്ള റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 3-4 മാസത്തെ ബില്ലൊക്കെ ഇത്തരത്തിൽ ഒരുമിച്ച് കൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ തോന്നിയതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതിന് മുമ്പുള്ള ആവറേജ് ബില്ലൊക്കെ എടുത്തു വെച്ച് ഇവർ കണക്ക് കൂട്ടി ഒരു ബില്ല് തരികയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് തെറ്റ് സംഭവിക്കാൻ, എറർ സംഭവിക്കാനുള്ള സാധ്യത 95%-ൽ അധികമാണ്. അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയിൽ അകപ്പെട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കയ്യിലേക്കാണ് ഇവർ ഈ തോന്നിവാസം 5000-6000 രൂപ ബില്ല് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ള കാര്യം. ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കണം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയോ ഒന്നുമല്ല, അതിനപ്പുറം കേരളത്തിലെ സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യര് നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിനെതിരെ നമുക്ക് ശബ്ദിക്കണം. ആ ശബ്ദിക്കലിന്റെ ആദ്യഘട്ടം എന്നോണം നമ്മളെല്ലാവരും ലൈറ്റ്സ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി കൃത്യം 9 മണിക്ക് 3 മിനിറ്റ് സമയം നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരോ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന സിദ്ധാന്തം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈ നമ്മുടെ ചുറ്റും നടന്നിരിക്കുന്നത് നമുക്ക് നടന്നതാകാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സിനോ നമ്മുടെ പരിചയക്കാർക്കോ ആർക്ക് തന്നെയാവാം, നമുക്ക് വേണ്ടപ്പെട്ട ആർക്കൊക്കെയോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് തന്നെയും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ ഈ അനീതിയോട് പ്രതികരിക്കുന്നു എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അതുകൊണ്ട് പ്ലീസ്
സ്വിച്ച് ഓഫ് യുവർ ലൈറ്റ്സ് ലൈറ്റ്സ് ഓഫ് കേരളയുടെ ഭാഗമാവുക.